ഇപ്പോൾ കോഴിക്കോട്ട് ഹരിത സംഘടനയുടെ മുൻ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണം. അതിൽ പരാമർശിക്കുന്ന സംഭവം നടന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, ജൂൺ 24 കോഴിക്കോട് MSF ഓഫീസായ ഹബീബ് സെന്ററിൽ വെച്ചിട്ടാണ്. ഈ പ്രസ്തുത പരാതിയിൽ ഞങ്ങൾ പറയുന്ന വിഷയങ്ങളല്ല ഞങ്ങൾ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ള പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് പല പ്രതിനിധികളും അത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഹരിത പാർട്ടിക്ക് കൊടുത്ത പരാതിയല്ല വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേടിന് പുറകിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഞങ്ങൾ നിന്നതല്ല. പകരം അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറയുന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള 5 പേജിൻ്റെ കത്താണ് ഞങ്ങൾ, പരാതിയാണ് ഞങ്ങൾ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. സംഭവം നടന്നത് ജൂൺ 24 ഞങ്ങൾ ഹരിതയുടെ സംസ്ഥാന ഭാരവാഹികൾ ഒരുമിച്ചിരുന്ന് ഈ വിഷയം സംസാരിക്കുന്നത് ജൂൺ 25. 26 ഞങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയും 27 ഞങ്ങൾ പരാതി 5 പേജുള്ള ഒരു പരാതി പാർട്ടിക്ക് നൽകുകയും ഉണ്ടായി. അപ്പം ഇപ്പം പൊതുവെയുള്ള ഒരു പരാമർശം, 18 ദിവസം കഴിഞ്ഞിട്ടാണ് ഹരിതയുടെ പെൺകുട്ടികൾ ഈ പരാതിയിന്മേൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന്മേൽ ഒരു പരാതിയുമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ ഈ പ്രസ്തുത പരാതിയിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രസിഡന്റ് സെക്രട്ടറി കബീർ മുതുപറമ്പ്, VA വഹാബ് ചാപ്പനങ്ങാടി അടക്കമുള്ള ആളുകൾ വളരെ കാലങ്ങളായി ഹരിതയിലുള്ള പെൺകുട്ടികളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുന്നത്, ഒരു ക്യാമ്പയിൻ നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ക്യാമ്പയിനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹരിതയുടെ പെൺകുട്ടികൾ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർ പ്രസവിക്കാത്ത ഒരു പ്രത്യേകതരം ഫെമിനിസം വളർത്തുന്ന ആളുകളാണ് അവർ. അഥവാ കൺസീവ് ആയാൽ തന്നെ അവർ അബോർഷൻ എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതിലൂടെ അവർ സമുദായത്തിന് മുന്നിൽ എന്തോ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ വളരെ, ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, ഞങ്ങളെന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ശാഖാതലം മുതലുള്ള ആളുകളോട് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പം ഇത് ഞങ്ങൾ നിരന്തരമായി കേൾക്കുന്ന സാഹചര്യത്തിൽ, തൊലിച്ചികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ മുന്നിലേക്ക് ഞങ്ങൾ കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, MSF വർക്കിംഗ് കമ്മിറ്റി, MSF സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിൽ MSF പ്രസിഡന്റ് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഞങ്ങൾ ഈ ഒരു വേശ്യ എന്നുള്ള ഒരൊറ്റ വേർഡിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലും, പാർട്ടിയുടെ പുറത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലും ഇത് ഞങ്ങൾക്കിപ്പോൾ പറയേണ്ടതുണ്ട്. ഒരു സൈബർ ഗുണ്ടയാണ് ഹരിതയുടെ പെൺകുട്ടികളെ നയിക്കുന്നതെന്നും ഫേസ്ബുക്കിൽ അവർ എഴുതുന്ന ഭാരവാഹികളാണ് ഇപ്പോൾ കോഴിക്കോട്ട് വാർത്താസമ്മേളനം നടത്തുന്നത്. തങ്ങൾ ഉന്നയിച്ച പരാതിയിലെ വിശദാംശങ്ങൾ, അതിൻ്റെ വിശദീകരണമാണ് നേതാക്കൾ പറയുന്നത്. നേരത്തെ തന്നെ ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയതാണ്. അതിൻ്റെ വാസ്തവം എന്താണ് എന്നാണ് ഇപ്പോൾ നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് വിവരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. തങ്ങൾക്കെതിരായ നിരന്തരമായ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. അതൊരു ക്യാമ്പയിൻ പോലെയാണ് ചില നേതാക്കൾ നടത്തിയത്. അത് ശാഖാതലം മുതൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ ലീഗ് നേതൃത്വം വേണ്ട നടപടി അതിൽ കൈക്കൊണ്ടില്ല. അതേ തുടർന്നാണ് തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനിതാ കമ്മീഷനിലേക്ക് പോയത് എന്നാണ് ഈ നേതാക്കൾ ഇപ്പോൾ വിവരിക്കുന്നത്. ഇപ്പോഴും വാർത്താസമ്മേളനം തുടരുകയാണ്. നിരന്തരമായ സൈബർ ആക്രമണങ്ങൾക്ക് നേതാക്കൾ വിധേയരായി. ഇതൊക്കെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ അപ്പോഴും വേണ്ട നടപടി ലീഗ് നേതൃത്വം സ്വീകരിച്ചില്ല എന്നാണ് നേതാക്കൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. മുഫീദയും നജ്മ തബ്ഷീറയും ആണ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ രീതിയിൽ പരാതി നൽകാൻ തങ്ങൾ തുനിഞ്ഞത് എന്ന കാര്യമാണ് ഇപ്പോൾ ഇവർ വിശദീകരിക്കുന്നത്. PK നവാസ് ഉയർത്തിയ ഒരു പരാമർശം മാത്രമല്ല തങ്ങളുടെ പരാതി. അതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഈ രീതിയിൽ പ്രാദേശിക തലങ്ങളിലും ശാഖാ തലങ്ങളിലും
ഹരിതയിലെ നേതാക്കളെ സംബന്ധിച്ച് ഹരിതയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതൊരു ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. മതത്തിനെതിരായ അല്ലെങ്കിൽ സമുദായത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ഹരിത സംഘടനാ നേതാക്കൾ നടത്തുന്നു എന്ന രീതിയിലുള്ള ക്യാമ്പയിനിങ് പോലും ഉണ്ടായി. അതൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതെല്ലാം ലീഗ് നേതൃത്വത്തെ അറിയിച്ചെങ്കിലും വേശ്യ എന്നൊരു പരാമർശം നടത്തി എന്ന കാര്യം മാത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരാതി എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും തുടരുന്നു. സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു പരാമർശമാണ് ഞാൻ പറയുന്നത്. ഹരിതയുടെ പെൺകുട്ടികളെ നയിക്കുന്നത് ഒരു സൈബർ ഗുണ്ടയാണ് എന്നുള്ളതാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ളവ എഴുതി കൊടുക്കുന്നതും ഇതേ സൈബർ ഗുണ്ടയാണെന്നും ഈ വിഷയത്തിൽ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചാൽ ഒരു പക്ഷേ ഹരിതയിലുള്ള പല പെൺകുട്ടികളുടെയും ചിത്രങ്ങളും വീഡിയോകളും അവൻ്റെ കയ്യിലുണ്ട്. പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളെ റദ്ദു ചെയ്യുന്ന രീതിയിൽ, ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശമായിട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പാർട്ടിക്ക് 5 പേജുള്ള ഒരു കത്ത് നൽകുന്നത്. ഇതിൽ പറഞ്ഞ മറ്റൊരു പരാമർശം, ഹരിതയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള ഞാനും അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീറയുമാണ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ളത്. പ്രസ്തുത മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. നജ്മയായിരുന്നു പങ്കെടുത്തിരുന്നത്. ആ മീറ്റിംഗിൽ വെച്ചിട്ട് പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു പ്രവർത്തകയെ അഭിസംബോധന ചെയ്യുന്നത് വേശ്യക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാകും, ഹരിത പറയട്ടെ എന്ന രീതിയിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ പാർട്ടിക്ക് നൽകിയ പരാതിയിലുള്ളത്. അപ്പം തീർച്ചയായിട്ടും അതിലുള്ള കുറേ തെറ്റിദ്ധാരണകൾ നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് പരാതി കൊടുത്ത് 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വനിതാ കമ്മീഷനിലേക്ക് പരാതിയുമായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങളെ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉമ്മമാരുണ്ട്, ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്, ഞങ്ങളെന്തോ അപരാധം ചെയ്തെന്ന് കരുതുന്ന ഞങ്ങളുടെയൊക്കെ നാട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ മുന്നിൽ ഞങ്ങൾക്ക് സത്യം പറയേണ്ടതുണ്ട്. നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയില്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ എതിർത്തത് സത്യം, അതിൻ്റെ വാസ്തവം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് സംഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിലെ ഒരു യഥാർത്ഥ വിക്റ്റിം എന്നുള്ള രീതിയിൽ, ഞങ്ങളും വിക്റ്റിമാണ്, പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ വിക്റ്റിം എന്നുള്ള രീതിയിൽ നജ്മ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് ബാക്കി സംസാരിക്കുന്നതാണ്. ഏവർക്കും നമസ്കാരം. ഞാൻ നജ്മ തബ്ഷീറ, ഹരിതയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം മുഫീദ തസ്നി വളരെ വിശദമായി തന്നെ ഞങ്ങൾ ഉന്നയിച്ച പരാതിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ കുറച്ച് ദിവസങ്ങളായി ഒരു പാർട്ടിക്കുള്ളിൽ നടന്ന ആഭ്യന്തര കലഹം എന്നതിനൊക്കെ ഉപരിയായിക്കൊണ്ട്, അതങ്ങനെയാണ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, എന്നതിലൊക്കെ ഉപരിയായിക്കൊണ്ട് പൊതുസമൂഹം ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങളെ ഞങ്ങളുടെ പൊളിറ്റിക്സിന് താഴെ വരുന്ന ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും ദിവസങ്ങളുടെ ഇടയിൽ ഞങ്ങളൊരു പബ്ലിക് അപ്പിയറൻസ് നടത്തുകയോ ഇതിലൊരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിനകത്ത് പാർട്ടിക്കുള്ളിലോ പുറത്തോ ആവട്ടെ ഞങ്ങൾക്കെതിരെ നേരിട്ട പരാതി, ഞങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഞങ്ങൾ നിൽക്കുന്നൊരു ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിൽ പാർട്ടിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ നടപടിയിന്മേൽ, അല്ലെങ്കിൽ ആ പരാതിയിന്മേൽ എടുത്ത നടപടികൾ പൂർണ്ണമായും തൃപ്തികരമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള ഒരു അനീതി ഇപ്പോഴും ജസ്റ്റിഫയബിൾ ആണ് എന്ന് പറയുന്ന പല വേർഷനുകളും ഉണ്ടാവുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മുഫീദ ഓരോ വിഷയങ്ങളായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നടന്നിട്ടുള്ള ഓരോ പരാമർശങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ തലങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടി അത്രയും അപകടകരമായിട്ടുള്ള ചില പരാമർശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് വർഷമായി, ഞങ്ങൾ 4 പേരും ഹരിതയുടെ മുൻ സംസ്ഥാന ഭാരവാഹികളാണ്. ഫസീല ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും മിന ഫർസാന ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറിയുമായി ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളാണ്.
ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഈ പരാതിയിൽ ഒപ്പുവെച്ച 10 പേരുണ്ട്, മറ്റ് പെൺകുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിന്റെ കൺവീനിയൻസിന് വേണ്ടി മാത്രം ഞങ്ങൾ 4 പേര് റെപ്രസെന്റേഷൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയത്തിലെ അപകടം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയും ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമുക്ക് സഹിക്കാനാവാത്ത വേദനകളിലൂടെ പരാമർശങ്ങളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോവേണ്ടതായി വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും നേതൃത്വത്തെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ജൂൺ 24 നടന്ന അവസാനത്തെ കോസ് ഓഫ് ആക്ഷൻ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂൺ 25, 26 തീയതികളിൽ ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം 27 തീയതി ഞങ്ങളൊരു പരാതി പാർട്ടിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർക്ക് ആ പരാതി മെയിലായിട്ടും പിന്നീട് മെയിൽ ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർക്ക് വാട്സാപ്പിലും ആ പരാതികൾ അയച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർക്ക്, കെ പി എ മജീദ് സാഹിബ്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിലവിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാം സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരെ ഈ വിഷയങ്ങൾ ഫോണിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും 27 തീയതി പരാതിയായി നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീടും ഈ പരാതിയിന്മേൽ പെട്ടെന്നുള്ള ഒരു നടപടി ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, കാരണം സ്വാഭാവികമാണ് ഞങ്ങളുടെ സ്വത്വത്തെ മുറിവേൽപ്പിക്കുന്ന, ഞങ്ങൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾ തെറ്റുകാരാണ് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുമെന്ന് അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ വിഷയം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയായിരുന്നു. അതിന് പ്രകാരം തന്നെ ഞാനും മുഫീദയും അടങ്ങുന്ന ആളുകൾ ഓരോ ലീഡേഴ്സിൻ്റെയും വീട്ടിൽ പിന്നീട് പോയിട്ടുണ്ട്. സലാം സാഹിബിനെയൊക്കെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പല തരത്തിലും അൺഒഫീഷ്യലായിട്ടുള്ള ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണമെന്നുള്ള അഭ്യർത്ഥന ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ഒരു ചർച്ചയായിരുന്നില്ല, അത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു. ദയവ് ചെയ്ത് ഒരു അടിയന്തര വിഷയമായിക്കൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ, ഇത് 1, 2, 3 ആളുകളുടെ പ്രശ്നമല്ല, ഈ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, ഇതിനകത്ത് സംഘടിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനകത്ത് സംസാരിക്കുന്ന പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. അത് ഏതോ ഒരാളുടെ പേരിലല്ല ഈ പരാമർശങ്ങളൊന്നും കറങ്ങി നടക്കുന്നത്. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് ഞാൻ പങ്കെടുത്ത MSF സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് കഴിഞ്ഞ MSF പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ടായി. അഥവാ കൃത്യമായിട്ട് അന്ന് നടന്ന കോൺവെർസേഷൻ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഒരു സൈബർ ക്രിമിനലാണ് ഹരിതയെ നിയന്ത്രിക്കുന്നത്. ഹരിതയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകളല്ല, ഇതിലുള്ള പെൺകുട്ടികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത് വരെ ഇദ്ദേഹമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന. എങ്കിൽ അയാൾക്കെതിരെ നിർബന്ധമായിട്ട് നടപടിയെടുക്കാൻ ഈ കമ്മിറ്റി തയ്യാറാവണമെന്ന് ഞാൻ എണീറ്റ് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കാനാവില്ല. ലീഗുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെയാണ് ഞങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത്. ഇദ്ദേഹം ഒരു സോഷ്യൽ വിപത്ത് തന്നെയാണ്, ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ഹരിതയിലെ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പേര് പറയാനുള്ളത് മറ്റേ വേട്ടക്കാരൻ്റെ പേര് വെളിപ്പെടുത്താനുള്ള മടിയല്ല, അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഒരു ചിത്രം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ വിസിബിലിറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ ഒരു സംഘടന ഏതിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിയന്ത്രിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾക്കുള്ള വിഷമം എന്ന് പറയുന്നത് നിങ്ങളടക്കമുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് പ്രചരിപ്പിക്കും. ഇത് കേട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവുന്നത്? വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ടും അയാൾക്കെതിരെ നടപടിയെടുത്തേ മതിയാവും. കാരണം അന്നേരം പ്രസിഡന്റ് പറഞ്ഞതാണ് വളരെ കൗതുകകരമായിട്ടുള്ള മറുപടി, ഹരിതയിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇനി അങ്ങനെ 1, 2 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതിലുപരിയായിക്കൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും അയാൾ ഒരു പ്രശ്നമാവാതിരിക്കാൻ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. ഒരാളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഈ സംസാരം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എല്ലാ ആളുകളും സ്വഭാവ ദൂഷ്യമുള്ള ആളുകളാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്.
പറഞ്ഞതുപോലെ ഇത് ഒരാളുടെ ഏതെങ്കിലും ഒരു ആളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാവുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റോ അറിവുകേടോ ആക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനോഭാവം ഇതാണെങ്കിൽ അത് വലിയ അപകടമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ പേഴ്സണലായിട്ട് കൊടുത്തൊരു പരാതിയാണ്, രണ്ടോ മൂന്നോ വ്യക്തികൾക്കെതിരെ നൽകിയ പരാതി. അത് പാർട്ടിക്കെതിരെയുള്ള പരാതി ആകുന്നേ ഇല്ല. അവരൊരു ഭാരവാഹിത്വം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പാർട്ടിക്ക് ഭാരമാവേണ്ട ആവശ്യമില്ല. അത് വ്യക്തികൾക്കെതിരെയുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള പരാതിയാണ്. അതിനെ പാർട്ടി അങ്ങനെ ഗൗനിക്കണമായിരുന്നു, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായി കൊണ്ട് നീതി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചേനെ. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരെ നേരിട്ട് കാണുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് ഇതിൽ രണ്ട് മീറ്റിങ്ങുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ബാക്കപ്പ് കയ്യിലുണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള വേർഷനുകൾ പലയിടത്തും സമർപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളരെ വലിയ രൂപത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം സത്യം അതല്ല എന്നിരിക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ അതർ പാർട്ടിയാണ്, ഞങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അസത്യം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തിരുത്താനാവുന്നതാണ്, പക്ഷെ അർദ്ധസത്യങ്ങൾ വളരെ അപകടകരമാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഔദ്യോഗിക വക്താവായി സംസാരിക്കേണ്ട ഇടത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ധാർമ്മികപരമായും തെറ്റാണ്. അതിലുപരിയായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നൊരു ക്രൂരതയാണ്. ഞങ്ങൾ വളരെ അടുത്ത് ഈ പരാതി ഉണ്ടായി, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരാതി സമർപ്പിച്ച് നേരിട്ട് കാണുകയും പിന്നീട് മീറ്റിങ്ങുകളിലൂടെ സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി MSF നാഷണൽ കമ്മിറ്റിക്ക് കൊടുത്തതിന് പ്രകാരം MSF നാഷണൽ കമ്മിറ്റിയുടെ ഒരു സിറ്റിങ്ങിൽ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ സിറ്റിങ്ങിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് PK നവാസ് അംഗീകരിക്കുകയും ആ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് പലയിടത്തും അദ്ദേഹം അത് തിരുത്തി പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അത് അവരുടെ റിട്ടേൺ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നീട് നടന്ന മീറ്റിങ്ങുകളിലൊക്കെയും ഞങ്ങൾ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആശാവഹമായിട്ടുള്ളൊരു മറുപടിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന കാര്യം. രണ്ട് മീറ്റിങ്ങുകളെക്കുറിച്ച് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ട് മീറ്റിങ്ങുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് മീറ്റിങ്ങുകളെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണത്തിൽ വരുന്നുണ്ട്. പക്ഷേ രണ്ട് മീറ്റിങ്ങുകളാണ് നടന്നിട്ടുള്ളത്. രാത്രി ഒരു ദിവസം മുഴുവൻ നീളുന്ന ചർച്ച, രാത്രി ഒരു മണി വരെ നീളുന്ന ചർച്ച എന്നൊക്കെയാണ് പറയുന്ന വാക്കുകൾ. പക്ഷേ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി 6 മണിക്ക് അവസാനിക്കുന്ന ഒരു മീറ്റിങ്ങും രാത്രി 10 മണിക്ക് തുടങ്ങി 12:30 അവസാനിക്കുന്ന മറ്റൊരു മീറ്റിങ്ങും, രണ്ട് മീറ്റിങ്ങുകളാണ് നടന്നിട്ടുള്ളത്. അതിന് രണ്ടിലും തീരുമാനമായി അല്ല പിരിഞ്ഞിട്ടുള്ളത്. ആദ്യം നടന്ന മീറ്റിംഗ് ബഹുമാനപ്പെട്ട പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിൻ്റെ അധ്യക്ഷതയിൽ MSF നിരീക്ഷകനായിട്ടുള്ള CP ചെറിയ മുഹമ്മദും ഇതിലൊരു മീഡിയേറ്റർ ആയിക്കൊണ്ട് ഫാത്തിമ തഹലിയയും ഇരുന്ന മീറ്റിംഗാണ്. അതിനകത്ത് എല്ലാ പരാതിക്കാരെയും കുറ്റാരോപിതരെയും വിളിച്ചുകൊണ്ട് അവരുടെ വേർഷൻ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഈ വേർഷൻ സമർപ്പിച്ച ശേഷം ഓക്കെ എല്ലാവരെയും ഞങ്ങൾ കേട്ടു പിരിഞ്ഞു പോയിക്കോളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇതിൽ പരിഹാരമാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിക്കും, ഇത് ഇതിനുള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നുള്ള ഭയങ്കര ധാർഷ്ട്യം നിറഞ്ഞൊരു മറുപടിയാണ്. അഥവാ മുഫീദ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരു പരാതിയുമായി ചെന്നിടത്ത് ഒരുപാട് പരാതികൾക്ക് ഇടം നൽകുന്ന മനോഭാവമായിരുന്നു, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണുള്ളത്. ആ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളോട് പിന്നെയും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നൊക്കെ. ഇതിനകത്ത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതെ അതെ. അതിനുശേഷം പിന്നീട് ഔദ്യോഗിക മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടില്ല, പല മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഞങ്ങളോട് പറഞ്ഞ മറുപടി കുറച്ചു കാലം കാത്തിരിക്കട്ടെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ വനിതാ കമ്മീഷനിൽ, ഞങ്ങൾ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തതൊരു ക്രൈമാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായി. നിങ്ങളിനി വനിതാ കമ്മീഷനിലോ ചാനലുകളിലോ ചെന്നിലിതിരുന്ന് തീരുമാനമുണ്ടാക്കുക, ഞങ്ങൾക്ക് ഇതിൽ തീരുമാനമുണ്ടാക്കാൻ കുറച്ച്
ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ രൂപത്തിലുള്ള സംസാരങ്ങളുണ്ടായി. ഇത് അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഇതിന് ഒരുപാട് ആളുകൾ സാക്ഷികളാണ്. ഏകപക്ഷീയമായിട്ടുള്ളൊരു സംസാരം ഞങ്ങൾ നടത്തുന്നില്ല. ഒരു വോയിസ് നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് ആരോടും ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. അഥവാ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഉന്നയിച്ച ജെൻഡർ എന്ന് പറയുന്നൊരു പ്രശ്നത്തെ, അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആത്മാഭിമാനം എന്ന് പറയുന്ന പ്രശ്നത്തെ, ഞങ്ങൾ ഉന്നയിച്ച നിലനിൽപ്പിൻ്റെ വിഷയം എന്ന് പറയുന്ന വിഷമത്തെ ഉൾക്കൊള്ളാൻ പലപ്പോഴും പാർട്ടി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എങ്കിൽ പോലും പലർക്കും സാധിച്ചിട്ടില്ല. അത് ഒരു പറച്ചിലുണ്ട് നമ്മൾ സാധാരണഗതിയിൽ, വെർബൽ റേപ്പ് ആഫ്റ്റർ റേപ്പ് എന്ന്. ഇത് നിരന്തരമായി ആവർത്തിച്ച് അതിൽ നിരന്തരമായി ഞങ്ങൾ പ്രതികളാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പിന്നിലൊരു ഗൂഢലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ വീണ്ടും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരുടെ മുന്നിൽ, ഞങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാരുടെയൊക്കെ മുന്നിൽ ഞങ്ങളെ വീണ്ടും കള്ളികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഗൂഢലക്ഷ്യങ്ങൾ പേറുന്നു, ഞങ്ങളേതോ ഗ്രൂപ്പിൻ്റെ ചട്ടുകങ്ങളാകുന്നു, ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ. മിന, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരാമർശങ്ങളാണ്. ഞങ്ങൾ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും നിലപാടുകളുമുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് എല്ലാവർക്കും ഒരേ പെർസെപ്ഷൻ ആവണമെന്നില്ല. മിന MSW കഴിഞ്ഞതും അതുപോലെ ഫസീല PhD ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. വിമൻ സ്റ്റഡീസിൽ PG ചെയ്ത് MPhil ചെയ്തിട്ടുള്ള ഒരാളാണ് മുഫീദ. പക്ഷെ ഞങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഞങ്ങളുടെ മാനദണ്ഡം എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങളുടെ വായനകളിലൂടെ, ഞങ്ങളുടെ ഇടപെടലുകളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു ക്യാപിറ്റലുണ്ട്. അതിനൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ആരോ പറയുന്ന വാക്കുകൾക്ക് ചാടിക്കളിക്കുന്ന, തുള്ളിക്കളിക്കുന്ന കുരങ്ങന്മാരായിട്ട് ഞങ്ങളെ അവതരിപ്പിക്കാൻ നോക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല എന്നുള്ളതല്ല, അത് ഭയങ്കര, അത് വലിയ പ്രശ്നം തന്നെയാണ്. ഇതുവരെയുള്ള ഒരുപാട് പ്രിവിലേജുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, സ്വാഭാവികമാണ്. ഞങ്ങൾ നിലനിന്ന ഒരു ഒരു സ്ഥലത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ നിലനിന്ന സ്ഥാനങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉപരിയായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു വിഷയവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 4 മാസം കഴിഞ്ഞു, 5 മാസത്തോളമായി ഈ വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 5 മാസത്തിൽ ഞങ്ങൾ നേരിട്ടിട്ടുള്ള മാനസിക വിഷമങ്ങൾ, ശാരീരിക വിഷമങ്ങൾ ചെറുതല്ല. മറ്റൊരു വിഷയത്തിലേക്കും നമ്മുടെ സമയമോ ആരോഗ്യമോ നൽകാനാവാത്ത വിധം തളർത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ അടക്കം നടക്കുന്ന സൈബർ അറ്റാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതൊക്കെ ഈ പുതിയ കാലത്തിന്റെ സ്വഭാവമാണ്, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന. സംഘടനാ മുൻ ഭാരവാഹികളാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് കോഴിക്കോട്. ഗുരുതര ആരോപണങ്ങളാണ് മുസ്ലിം നേതാക്കൾക്കെതിരെ ഇപ്പോൾ നേതാക്കൾ, ഹരിത നേതാക്കൾ ഉയർത്തുന്നത്. എല്ലാ നേതാക്കളെയും തങ്ങളുടെ പരാതി അറിയിച്ചിരുന്നു, പക്ഷേ ആരും ഈ വിഷയത്തിൽ യഥാർത്ഥ നടപടി കൈക്കൊണ്ടില്ല. PMA സലാം അർദ്ധസത്യമാണ് പുറത്തുവിടുന്നത്. തങ്ങളെ അപമാനിച്ചവരിൽ PK നവാസുണ്ട്, അത് ലൈംഗിക അധിക്ഷേപം തന്നെയാണെന്ന് ഈ നേതാക്കൾ പറഞ്ഞു. ദഹലിയയും ഞങ്ങൾ 4 പേരാണ് ചർച്ചയ്ക്ക് വേണ്ടി പോയത്. ET മുഹമ്മദ് ബഷീർ സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. മുനീർ സാഹിബ് അടക്കമുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. PMA സലാം സാഹിബ് അടക്കം അവിടെ ഉണ്ടായിരുന്നു. വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ചർച്ച പോയിട്ടുണ്ടായത്. ഞങ്ങൾ സംസാരിച്ച പ്രകാരമുള്ള കുറേ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ള രൂപത്തിൽ ആദ്യം അത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് സാദിഖലി, ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ അവിടെ വരികയും പിന്നീട് നവാസ് അടക്കമുള്ള പ്രതികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും വിളിപ്പിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് പുതിയൊരു അഭിപ്രായം ചോദിച്ച് അതിനുള്ളിൽ നിന്നൊരു കൺസെൻസസ് ഉണ്ടാക്കി നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പകരം എഴുതി തയ്യാറാക്കിയ ഒരു സാധനം കൊണ്ടുവന്നുകൊണ്ട് അത് അംഗീകരിക്കണം എന്ന് പറയുന്ന രൂപത്തിലായിരുന്നു ചർച്ച.
അതിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എം എസ് എഫിനകത്ത് ഇനി വരുന്ന കാലത്ത് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, പാർട്ടിക്കകത്ത് പോഷ് ആക്ട് പ്രകാരം ഇത്തരത്തിലൊരു വിഷയമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രീവൻസ് സെൽ ഉണ്ടാക്കുക, അതിന് നമുക്ക് കുറച്ചുകൂടി ഫീസിബിൾ ആണെന്ന് തോന്നുന്ന ഒരാൾ നേതൃത്വം നൽകി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചകൾ നടന്നു, പക്ഷേ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് വീണ്ടും നവാസ് ഞങ്ങളിരിക്കുന്ന വേദിയിൽ വെച്ച് അന്ന് വീണ്ടും ആവർത്തിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് എന്ന്. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഒന്നാമത്തെ സാക്ഷി ഞാനാണ്. ബാക്കി 30 ആളുകൾ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരുണ്ട്. അവരത് പറയാനുള്ള ധൈര്യം കാണിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ ധൈര്യത്തെക്കാൾ ഉപരി സത്യത്തെക്കാൾ ഉപരി ആയിക്കൊണ്ട് മറ്റെന്തെങ്കിലും താല്പര്യത്തിനാണോ അടിമപ്പെട്ടിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായും യാതൊരു വിഷയങ്ങളും തുറന്നു പറയുന്നതിൽ മടി കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളെന്ന് ഇതുവരെ നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു കാര്യം പറയാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ വിശേഷണം മാറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഈ കാര്യത്തിനകത്ത് അതിൽ ആ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് നവാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ഇവർ വന്ന് ഇവരുടെ ഒരു വേർഷൻ സമർപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു. പിന്നീട് ഇവരുടെ കാര്യങ്ങളും കൂടി കേട്ടതിന് ശേഷമാണ് പിന്നീട് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ പിന്നീട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അന്ന് പൂർണ്ണമായും കൺസെൻസസിലല്ല ആ മീറ്റിംഗ് പിരിഞ്ഞത്. അന്ന് ഞങ്ങൾ അവസാനമായിട്ട് ഇത് ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥനയെ ബഹുമാനിക്കുന്നത് കൊണ്ട് അവിടുന്ന് ഡിസെൻഡ് ചെയ്യാതിരിക്കുകയും പിന്നീട് അതിനുശേഷം അപ്പോൾ തന്നെ ഞങ്ങൾ അവരിറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം അവരൊരു പത്രക്കുറിപ്പ് ഇറക്കുകയും അത് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയുമാണ് ഉണ്ടായത്. എന്താണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. എല്ലാവർക്കും സ്ത്രീവിരുദ്ധ മനസ്സാണ് എന്നുള്ള പ്രസ്താവനയൊന്നും ഞാൻ നടത്തിയിട്ടില്ല. തീർച്ചയായും ഞാൻ പറയാം. ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കൂ. അഥവാ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു, ഞങ്ങൾ എം എസ് എഫിൽ തുടരുന്നു, അതിലെന്താണ് വിശദീകരണം എന്നാണോ ചോദ്യം? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും നേതാ ഇപ്പം ഹരിത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് മുഫീദയോ നജ്മയോ മിനയോ ഷംനയോ ആയിരുന്നില്ല. അത് ഹരിത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശമാണ്, ഒരു ഐഡിയോളജിയാണ്. ഇപ്പോഴും പാർട്ടി എന്ന് പറയുന്നത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആശയാടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഐഡിയോളജിയാണ്. ഒരു പക്ഷേ ഞങ്ങൾ സി എച്ചിനെ പിന്തുടരുന്ന ആളുകളാണ്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പണ്ടേ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, നേതാക്കന്മാർ മാറി മാറി വന്നേക്കാം, കാലം മാറി മാറി വന്നേക്കാം, പക്ഷെ നിങ്ങൾ പിടിച്ച കൊടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ച ആദർശമാണ് പാർട്ടി എന്നുള്ളത്. ഞങ്ങൾ ഈ ഒരു വിഷയങ്ങളൊക്കെ നയിക്കുന്നത് ഒരു മനോഭാവത്തിനെതിരെ തന്നെയാണ്. ആ മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ആ അഭിപ്രായം എന്ന് പറയുന്നത് കേവലം ഇതിനുള്ളിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഇത് ഏതെങ്കിലും ഒരു ആഭ്യന്തര പാർട്ടി കലഹമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പുതിയ കാലത്ത് നമ്മുടെ യുവാക്കൾ, യുവതികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ ഉയർന്ന് ചിന്തിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പോഷറുകൾ കിട്ടുകയും ചെയ്യുന്ന ആളുകളാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാവട്ടെ, പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ, മറ്റ് ഓർഗനൈസേഷനുകളാവട്ടെ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ പോലും ഇത് ബ്ലെയിമിംഗ് അല്ല, സ്റ്റിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ആ ജനറേഷനെ ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ ആ ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു വിമുഖതയുണ്ട്. സ്ത്രീകളുടെ വാക്കുകളെ ഉൾക്കൊള്ളാനുള്ളൊരു വിമുഖതയുണ്ട്. ആ മനോഭാവം ഒരു കാലത്തും നല്ലതല്ല. ആ മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം.
ഒറ്റ കാര്യമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ, ജെൻഡർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലീഗിൻ്റെ പൊളിറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ രണ്ട് ബൈനറിയായി കാണണ്ട. ലീഗിൻ്റെ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഒറ്റ കാര്യം പറയാനുള്ളത്, ലീഗിൻ്റെ പൊളിറ്റിക്സ് മൈനോറിറ്റി പൊളിറ്റിക്സാണ്, അഥവാ മൈനോറിറ്റി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് വിശാലാർത്ഥത്തിൽ. അത് സ്ത്രീകളെയും മുസ്ലിമീങ്ങളെയും ദളിതരെയും ഈ നാട്ടിലെ പിന്നോക്ക ഏത് ന്യൂനപക്ഷത്തെയും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ആദർശമാണ്. അതങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഈ കാലത്ത് അതിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഇതിനെ തള്ളി പറയേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ ആദർശത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ലീഗിൻ്റെ മൈനോറിറ്റി പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നു. ഈ കാലത്ത് ഈ ഇന്ത്യയിലിരുന്നു കൊണ്ട്, ഇന്നത്തെ 2021 ഇന്ത്യയിലിരുന്നു കൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായിക്കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത് ഈ മൈനോറിറ്റി പൊളിറ്റിക്സാണ്. അതിന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. ആ ആറ്റിറ്റ്യൂഡുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങൾ എത്തി നിൽക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതേ ആശയത്തിൽ തന്നെ എക്കാലവും ഉണ്ടായിരിക്കും. രണ്ടാമതായിക്കൊണ്ട് ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയാൽ ഇത്തരത്തിലൊരു ജെൻഡർ ഇഷ്യൂ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മറ്റേതൊക്കെയാണ്? CPM ആണോ? PK ശശി ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വാക്കല്ല. അദ്ദേഹത്തെ തന്നെ ഇതിൽ വീണ്ടും വലിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഇന്നിരിക്കുന്ന പൊസിഷൻ എന്താണ്? പാർട്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പരിഗണന എന്താണ്? BJPയിലാണോ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിലാണോ? മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇത്തരത്തിലൊരു ജെൻഡർ വിഷയം കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇത് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഇതേ ആദർശത്തിൽ തന്നെ തുടരും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ ജനാധിപത്യം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ, ഒരു പെൺകുട്ടികളുടെ കൂട്ടായ്മ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്. അത് എത്തരത്തിലായിരിക്കും എന്നുള്ളത് കൃത്യമായി പിന്നീട് പറയാം. ഒരിക്കലും ഇതിലെവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇതിലെവിടെയാണ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ നൽകിയ, ഞങ്ങൾ വനിതാ കമ്മീഷന് നൽകിയ പരാതിയിന്മേൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഹിയറിംഗ് ഉണ്ട്. പരാതിക്കാരി എന്ന നിലയിൽ മജിസ്ട്രേറ്റിന് മൊഴിയെടുക്കാൻ പോവുകയാണ്. അഥവാ ഇത് സമാന്തരമായി ഈ വിഷയത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇനിയും അത് അഡ്രസ്സ് ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരു സ്ഥലത്തും അത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ജസ്റ്റിസ് ഈസ് വാട്ട് വി വാണ്ടഡ്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ, അതിലൊരു സംശയമില്ല. അതൊരു വലിയ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു ഞങ്ങൾ നടക്കുന്നത് കാപട്യം എന്നുള്ളതൊക്കെ.